നവീൻ ബാബു കണ്ണൂരിൽ എ ഡി എം ആയി ജോലിയിൽ പ്രവേശിച്ച അന്നേ ദിവസം തന്നെ അരമണിക്കൂർ വൈകി എന്നതിൻ്റെ പേരിൽ കളക്ടർ മെമ്മോ നൽകിയിരുന്നു അന്നു മുതൽ ഇരുവരും തമ്മിൽ വലിയ തോതിലുള്ള അകൽച്ചയുണ്ടായിരുന്നു കളക്ടർക്ക് ഒരുപക്ഷേ ശത്രുത ഉണ്ടായിരുന്നു എന്ന് പോലും ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും അതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് അവധി നൽകുന്നതിൽ പോലും കളക്ടർ സ്വീകരിച്ചിരുന്ന സമീപനം നവീൻ ബാബു എത്രത്തോളം പാവപ്പെട്ടവനാണ് എത്രത്തോളം സാധാരണ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ള വിവരം ഇതിനോടകം ഏവർക്കും അറിയാവുന്നതാണ് ഒരു വാക്കുകൊണ്ടുപോലും ആരെയും രോഹിച്ചിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല ഒരു വിഷയത്തിനും ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് അപ്പോൾ അദ്ദേഹത്തിന് മാനസിക വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിലപാടുകളായിരുന്നു കളക്ടർ പോലും സ്വീകരിച്ചത് ഞായറാഴ്ച പോലും ഡ്യൂട്ടിക്ക് കയറാനായി ആവശ്യപ്പെട്ടു നിർബന്ധം പിടിച്ചു കളക്ടറുമായി സംസാരിക്കാൻ പോലും ഒട്ടും തന്നെ നവീൻ ബാബുവിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അത്രയധികം മനോവിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ് ജീവനക്കാർ നൽകുന്ന മൊഴി പോലും ഈ സാഹചര്യത്തിൽ യാത്രയപ്പ് യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു കളക്ടറെ വന്ന് കണ്ടു എന്ന് പറഞ്ഞ വാദങ്ങളെ എങ്ങനെ മുഖവിലേക്ക് കിടക്കാൻ കഴിയും എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ നൽകിയ മൊഴിയാണ് ഇക്കാര്യം കളക്ടറുമായി നവീൻ ബാബുവിന് ഒട്ടും ആത്മബന്ധമുണ്ടായിരുന്നില്ല ഇപ്പോഴും നവീന്റെ ഭാര്യ മഞ്ജുഷ എടുത്തു പറഞ്ഞത് ഓർക്കേണ്ടിയിരിക്കുന്നു കളക്ടർ പറയുന്നതൊക്കെ തന്നെ പച്ചക്കള്ളം അത് ശരിവിക്കുന്ന തരത്തിൽ ജീവനക്കാരും മൊഴി നൽകുന്നു നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് കളക്ടർ ക്ഷണിച്ചത് പ്രകാരമാണ് താനെത്തിയതെന്ന് ഇപ്പോൾ പി പി ദിവ്യ പറഞ്ഞ കാര്യം കളക്ടർ നിഷേധിച്ച കാര്യം ഒരുപക്ഷെ ശരിവെക്കേണ്ടി വന്നിരിക്കുന്നു ആ മരണത്തെ വിളിച്ചു വരുത്തിയത് ഒരുപക്ഷേ കളക്ടർ തന്നെ ആയിരിക്കും ആ രീതിയിലേക്ക് സംശയങ്ങൾ ബലപ്പെടുകയാണ് ഇനി മറ്റൊരു വസ്തുത ദിവ്യ പുറത്തിറങ്ങിയിരിക്കുന്നു ദിവ്യ പുറത്തിറങ്ങുന്നതിന് മുൻപായി ദിവ്യയെ കാണാൻ ജയിലിന് പുറത്ത് പ്രമുഖ സി പി എം നേതാക്കളൊക്കെ തന്നെ എത്തിയിരുന്നു ജാമ്യം കിട്ടിയ വിവരം ദിവ്യെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ സി പി എം നേതാക്കൾ എത്തിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് എന്നിവരെ ദിവ്യയെ കാണാനായി എത്തിയത് ജയിലിൽ മോചിതയാകുന്ന ദിവസം തന്നെ ദിവ്യയെ കാണാൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമള പോലും എത്തിയിരുന്നു എൻ സുഗന്യ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളും ജയിലിൽ എത്തിയിട്ടു പാർട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയതും ജാമ്യം കിട്ടിയതുമായ കാര്യങ്ങൾ ദിവ്യയെ തന്നെ നേരിട്ട് നേതാക്കൾ അറിയിച്ചു ജാമ്യം കിട്ടിയ വിവരം ദിവ്യയെ അറിയിക്കാൻ എത്തിയതാണെന്നാണ് മാധ്യമങ്ങളോട് ഇവർ പ്രതികരിച്ചത് ദിവ ദിവ്യ ഇപ്പോഴും പാർട്ടി കേഡർ തന്നെയാണെന്നും തെറ്റുപറ്റിപ്പോയവരെ കൊല്ലാൻ കഴിയുമോ എന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്